കോണ്ടന്റ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഒരു ഭക്ഷ്യയോഗ്യമായ നമ്മൾ ആഹാരമായിട്ടെല്ലാം ഉപയോഗിക്കുന്ന ഒരു പുളി ഐറ്റത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ചതുരപ്പുളി എന്നും ഇരുമ്പം പുളി എന്നും ആന പുളിച്ചിക്ക എന്നൊക്കെ പറയും. നാല് സൈഡും ചതുരമായിട്ടുള്ള ഒരു പുളിച്ചിക്കയാണത്, പുളിയാണത്, പുളിഞ്ചയാണ്. പക്ഷേ ഇതിന് ഒരുപാട് നമ്മുടെ സാധാരണ പുളിയേക്കാളും അല്ലെങ്കിൽ നമ്മുടെ കുടംപുളിയേക്കാളും, കുടംപുളി ഔഷധ ഗുണമുള്ളതാണ് കൂടുതലായിട്ട്, പക്ഷേ അതിൻ്റെ തുല്യമായിട്ട് നമുക്ക് ഇതിനെ ഈ പുളിയും നമുക്ക് ഉപയോഗിക്കാം. കാരണം നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോള്, നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട്, നമ്മുടെ വയറിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന കൊഴുപ്പ് മാറിപ്പോവാനായിട്ടുള്ള ഒരു ഞങ്ങളൊരു ലേഹ്യം, അതിലൊക്കെ ഞങ്ങൾ ഈ മരുന്ന്, ഈ പുളി, ഈ ചതുരപ്പുളി ഞങ്ങളത് ഉപയോഗിക്കാറുണ്ട്. ഈ ചതുരപ്പുളിക്ക് നമുക്കത് നല്ല സ്ക്വാഷായിട്ട്, അതിൻ്റെ സത്തെടുത്ത് നമുക്ക് നല്ല സ്ക്വാഷായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ദാഹച്ചമനിയാണ്. പക്ഷെ മറ്റേ നമ്മുടെ സാധാരണ പുളിച്ചിക്ക എന്ന് വെച്ചാൽ സാധാരണ ഒരു പുളിയുണ്ട്, പുളിച്ചിക്കയുണ്ട്. പക്ഷെ ആ പുളിയേക്കാളും അത് നമുക്ക് വയറ്റിന് പ്രശ്നങ്ങളുണ്ടാക്കും, അൾസർ കൂടാനായിട്ടൊക്കെ അത് കാരണമാകും. പക്ഷെ ഇതിൻ്റെ സത്തെടുത്ത് നമ്മൾ സ്ക്വാഷ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നല്ലൊരു ഡ്രിങ്കാണത്. നമുക്ക് നമ്മുടെ കൊളസ്ട്രോൾ എല്ലാം മാറുന്നത്, നമ്മുടെ രക്തസമ്മർദ്ദത്തിനെ നിയന്ത്രിക്കാനും പറ്റുന്നതും ആയിട്ടുള്ള ഒരു പുളിയാണ് ചതുരപ്പുളി. അപ്പോൾ ആ ചതുരപ്പുളിയെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും, എല്ലാവരുടെ വീട്ടിലും കാണും. നമുക്കത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റൊക്കെയാണ്. ഇച്ചിരി പുളി ചവർപ്പ് ഒക്കെ ഉള്ളതാണ് ചതുരപ്പുളി. അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണും. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കർക്കിടക മാസമൊക്കെ ആരംഭിച്ചു, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് തിരക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് വീഡിയോ രണ്ട് മൂന്ന് ദിവസം ആയിട്ട് വീഡിയോ ഒന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി